ഹലോ എവറി വൺ സെക്ഷൻ ത്രീ പോയിൻറ്റ് ത്രീ സെക്കൻഡ് ഇറവേറ്റ വൻ കോൺകേവിറ്റി ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിലെ കുറച്ച് പ്രോബ്ലംസ് രണ്ട് പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി പ്രോബ്ലംസ് എന്തെങ്ങനെയാന്നുള്ളത് നോക്കാം സോ എക്സാമ്പിൾ ത്രീ അനലൈസ് ദ ക്രിറ്റിക്കൽ പോയിന്റ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഓഫ് എഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് ഡേയ്സ് ടു ഫോർ പ്ലസ് എയ്റ്റ് എക്സ് ക്യൂബ് പ്ലസ് ട്വൽവ് എക്സ് ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് സെവൻ അപ്പോൾ നമുക്ക് എഫ് എഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഈ ഫംഗ്ഷൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വൺ തന്നിട്ടുള്ളത് ആ ക്രിട്ടിക്കൽ പോയിന്റിനെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അത് ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സോ ഫസ്റ്റ് ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്നുള്ളത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാനോ കേട്ടോ ക്രിട്ടിക്കൽ പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം അല്ലേ സോ ഫസ്റ്റ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുകയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് കാണുവാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ജസ്റ്റ് ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്താൽ കിട്ടുമോ അല്ലേ സോ എയ്റ്റ് എക്സ് ക്യൂ പ്ലസ് ട്വൻറ്റി ഫോർ എക്സ്ക്യർ പ്ലസ് ട്വന്റി ഫോർ എക്സ് പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഫ് ഡാഷ് ഓഫ് എസ് കിട്ടുന്നുണ്ട് ഇനി എഫ് ഡാഷ് ഓഫ് മൈനസ് വണ് സീറോ ആണെങ്കിൽ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്നുള്ളത് പറയാമല്ലേ സോ എഫ് ഡാഷ് ഓഫ് മൈനസ് വണ്ണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് എഫ് ഡാഷ് ഓഫ് എക്സിൽ എക്സിന്റെ പൊസിഷനിലൊക്കെ ഒക്കെ മൈനസ് വണ് കൊടുത്താൽ മതി സോ എയ്റ്റ് ഇൻറ്റു മൈനസ് വൺ ഹോൾ ക്യൂബ് പ്ലസ് ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് വൺ പ്ലസ് എയ്റ്റ് എന്നുള്ള പോലെ വരും സോ മൈനസ് എയ്റ്റ് പ്ലസ് ട്വൻറ്റി ഫോർ മൈനസ് ട്വൻ്റി ഫോർ പ്ലസ് എയ്റ്റ് എന്ന് വരും അതായത് ഇതെല്ലാം ക്യാൻസൽ പോയിട്ട് സീറോ എന്ന് കിട്ടും സോ മൈനസ് വൺ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നത് സീറോ എന്ന് കിട്ടി സോ മൈനസ് വൺ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്നെല്ലാം നമുക്ക് പറയാം അല്ലേ സോ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി ഇനി ക്രിട്ടിക്കൽ പോയിന്റിനെ അനലൈസ് ചെയ്താൽ മതി അനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം സോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് ഇതെങ്ങനെയാ പറയാൻ പറ്റുക എന്നുള്ളത് നോക്കാം സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ലെസ് ദാൻ സീറോ ഓർ ഈക്വൽ ടു സീറോ ഈ മൂന്ന് കേസിൽ എന്താ സംഭവിക്കുക എന്നുള്ള പോലെയായിരുന്നു നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് കരുതുന്നു സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ടൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ വരിക എന്നുള്ളത് കേട്ടോ സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഒന്നുകൂടിൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഫംഗ്ഷൻ കിട്ടും സോ ഡ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ ട്വൻ്റി ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർട്ടി എയ്റ്റ് എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കിട്ടുന്നുണ്ട് ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് വൺ ഇവാലുവേറ്റ് ചെയ്യാണ് എക്സിൻ്റെ പൊസിഷനിലൊക്കെ മൈനസ് വണ്ണ് കൊടുത്താൽ മതി സോ ട്വൻറ്റി ഫോർ ഇൻ്റ് വൺ പ്ലസ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു മൈനസ് വൺ പ്ലസ് ട്വൻറ്റി ഫോർ എന്നുള്ള പോലെ വരും സോ ഫോർട്ടി എയ്റ്റ് മൈനസ് ഫോർട്ടി എയ്റ്റ് ഈക്വൽ ടു സീറോ എന്നുള്ള പോലെ നമുക്ക് കിട്ടും അല്ലെ സോ ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് വണ്ണിൽ നമുക്ക് സീറോ എന്നാണ് കിട്ടുന്നത് അതായത് ഇത് ഇൻകൺക്ലൂസീവ് ആണെന്നുള്ളത് പറയാമല്ലേ നമ്മൾ സെൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ഇത് ഈക്വൽ ടു സീറോ ആയി കഴിഞ്ഞാൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആ എന്നുള്ളതാണ് സോ ഇവിടെ നമുക്ക് ഈക്വൽ ടു സീറോ ആയി കിട്ടിയത് സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രിറ്റിക്കൽ പോയിന്റിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്തായിരുന്നു നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ എഫ് ഡാഷിൻ്റെ സൈന് ഈ മൈനസ് വൺ എന്ന് പറഞ്ഞ ക്രിറ്റിക്കൽ പോയിന്റിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യണേന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എഫ് ഡാ എക്സസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ് ഞാൻ എടുത്തു മൈനസ് വൺ എന്നുള്ള പോയിന്റിന്റെ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ് കൺസിഡർ ചെയ്തിട്ട് അതിൽ ഈ ഫംഗ്ഷൻ്റെ സൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക അല്ലേ സോ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നെയബർഹുഡ് എടുക്കുകയാണ് സീറോ മൈനസ് ടു സോ മൈനസ് ടു സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുകയാണ് എന്നിട്ട് ഈ മൈനസ് ടുവിലും ഇതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നുണ്ട് സീറോയിലും ഇതിൻ്റെ വാല്യൂ വാല്യൂ ചെക്ക് ചെയ്യാം എന്നിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇത് നെഗറ്റീവ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലാക്കിയാണോ പോകണത് അതോ എപ്പോഴും പോസിറ്റീവ് ആണോ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ആക്ച്വലി ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ഒക്കെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എഫ് ഡാഷ് അറ്റ് സീറോ ആൻഡ് എഫ് ഡാഷ് അറ്റ് മൈനസ് ടു നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് സോ എഫ് ഡാഷ് ഓഫ് മൈനസ് ടു എന്ന് പറയുന്നത് മൈനസ് എയ്റ്റാ കിട്ടണേ സോ ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത് ആൻഡ് എഫ് ഡാഷ് ഓഫ് സീറോ എന്ന് പറയുന്നത് പോസിറ്റീവ് എയ്റ്റാണ് വരുന്നത് സോ ഇവിടെ പോസിറ്റീവാണ് വരുന്നത് അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ് പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസിംഗ് എന്നുള്ള മീനിങ് ആയിരുന്നു അല്ലെ ആൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് എന്നുള്ള മീനിങ് ആണ് സോ ഡിക്രീസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ഫംഗ്ഷനെങ്കിൽ നമുക്ക് കിട്ടുക ഒരു ലോക്കൽ മിനിമം ആണ് സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറയുന്നത് ഒരു ലോക്കൽ മിനിമം പോയിന്റ് ഓഫ് എഫ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇവിടെ ഒരു കൺക്ലൂഷൻ നമുക്ക് തരാത്തത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെ യൂസ് ചെയ്തത് കേട്ടോ സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഡിസ് ഡിസ്കസ് ദ കോൺകേവിറ്റി ഓഫ് എഫ് എഫ് എക്സ് എസ് ഈക്വൽ ടു ഫോർ എക്സ് ക്യൂബ് അറ്റ് ദ പോയിൻറ്റ്സ് എക്സ് എസ് ഈക്വൽ ടു മൈനസ് വൺ എക്സ് എസ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് എസ് ഈക്വൽ ടു വൺ അപ്പോൾ മൂന്ന് പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഫോർ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ കോൺകേവിറ്റിനെ പറ്റി പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ കോൺകേവിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ സെക്കൻഡ് ഡെറവേറ്റീവിൻ്റെ സൈന് പോസിറ്റീവ് നെഗറ്റീവ് അതിനനുസരിച്ചായിരുന്നു നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ സോ ഇവിടെ അതിനെക്കുറിച്ച് പറയാൻ പോവാണേ സോ എഫ് എഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഫോർ എക്സ് ക്യൂബ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഈ മൂന്ന് പോയിന്റിലാണ് കോൺകേവിറ്റി ചെക്ക് ചെയ്യാനുള്ളത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോർ എക്സ് ക്യൂബാണ് സോ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് കാണാം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സും കാണാം എഫ് ഡാഷ് ഓഫ് എക്സ് ട്വൽവ് എക്സ് സ്ക്വയർ ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ എക്സ് വരുന്നുണ്ട് ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് വൺ ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ഈ പോയിന്റ്സിലൊക്കെ സെക്കൻഡ് റിവേറ്റീവിൻ്റെ വാല്യൂ എന്താ വരാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു മൈനസ് വണ് വരും വിച്ച് ഇസ് മൈനസ് ട്വൻറ്റി ഫോർ അത് ലെസ് ദാൻ സീറോ ആണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് വൺ ലെസ് ദാൻ സീറോ ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഇത് കോൺഗേവ് ഡൗൺ വേഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടെസ്റ്റ് പ്രകാരം നമുക്ക് പറയാൻ പറ്റുക അല്ലേ ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ നോക്കുമ്പോൾ അത് സീറോ ആണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ ടെസ്റ്റ് ഇസ് ഇൻകൺക്ലൂസീവ് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് വൺ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു വൺ എന്ന് വരും അതായത് ട്വൻറ്റി ഫോർ വരും സോ ഇത് പോസിറ്റീവ് ആണ് ഗ്രേറ്റർ ദാൻ സീറോ ആണ് സോ എക്സ് എസ് ഈക്വൽ ടു വണ്ണിൽ ഇത് കോൺകേവ് അപ്പ് വേർഡ് ആണെന്നുള്ളത് പറയാം ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ കോൺകേവ് അപ്പ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ കോൺകേവ് ഡൗൺവേർഡും ആയിരുന്നു സോ എക്സ് എസ് ഈക്വൽ ടു മൈനസ് വണ്ണിൽ ഇത് കോൺകേവ് ഡൗൺവേർഡും ആൻഡ് എക്സ് എസ് ഈക്വൽ ടു വണ്ണിൽ കോൺകേവ് അപ്പ് ആണ് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ എക്സ് എസ് ഈക്വൽ ടു സീറോയിൽ ഈ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് അല്ലായത് അപ്പോൾ പിന്നെ ഇനി എന്ത് യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ കാര്യം പറയാൻ പറ്റുക എന്നുള്ളത് നോക്കാം അറ്റ് സീറോ ദി ടെസ്റ്റ് ഇസ് ഇൻ കൺക്ലൂസീവ് വി ക്യാൻ സി ഹവ് എവർ ദറ്റ് എഫ് ഇസ് നൈ ദ കോൺകേവ് അപ്പ് വേർഡ് നോർ കോൺകേവ് ഡൗൺവേർഡ് ബൈ നോട്ടീസിങ് ദാറ്റ് എഫ് ഇസ് ഇൻക്രീസിങ് അറ്റ് സീറോ ഇത് നമ്മൾ വീണ്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നേബർഹുഡ് എടുക്കുക അല്ലെ സീറോയിൻ്റെ സീറോയിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നേബർഹുഡ് എടുത്താൽ മൈനസ് വണ്ണും വണ്ണും ആവരുടെ അപ്പം മൈനസ് വണ്ണിൽ എഫ് ഡാഷ് അപ്പം സീറോയിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നേബർഹുഡ് എടുക്കാണ് മൈനസ് വണ് ടു വണ് എന്നുള്ള പോലെ അവിടെ എഫ് ഡാഷിൻ്റെ വാല്യൂ എന്താണ് വരുന്നത് അറ്റ് മൈനസ് വൺ എന്ന് പറയുന്നത് എഫ് ഡാഷിൻ്റെ വാല്യൂ ട്വൽവിൻറ്റു മൈനസ് വൺ സ്ക്വയറാണ് വരിക അതായത് ട്വൽവ് തന്നെയാണ് വരിക അല്ലേ പോസിറ്റീവ് ആണ് ആൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൺ നമുക്ക് എന്താ കിട്ടുക ട്വൽവിൻറ്റു വൺ സ്ക്വയർ ആവേടേം പോസിറ്റീവാണ് പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഇൻക്രീസിങ് ആണ് അല്ലേ ഇൻക്രീസിങ് വാല്യൂ ആണ് ആൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഫങ്ഷൻ സീറോ ആണ് സോ സീറോയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻക്രീസിങ് ഫങ്ഷൻ എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ സീറോയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻക്രീസിങ് ഫങ്ഷൻ സോറി ഫോർ ദാറ്റ് അങ്ങനെയല്ല വരുവാ സീറോയിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ള പോലെ കിട്ടണേ അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ എന്നുള്ളതൊക്കെ പറയാൻ പറ്റുമോ ഇതിപ്പോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും ആൻഡ് ഇതിപ്പോ ക്യൂബ് എക്സ്ക്യൂബാണ് അല്ലെ ക്യൂബ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെയാ ഉണ്ടാവുക ക്യൂബിന്റെ ഗ്രാഫ് നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും ക്യൂബിൻ്റെ ഗ്രാഫ് നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരിക്കും അല്ലേ ഇപ്പോൾ ഫോർ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്തിരി കൂടി വലുതാകുന്നേ ഉള്ളൂ അപ്പോൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള പോയിന്റിൽ നമുക്ക് ഇതിൻ്റെ കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഇറ്റ് ഇസ് നൈ കോൺകേവ് അപ്പ് നോർ കോൺകേവ് ഡൗൺ എന്നുള്ള പോലെ നമുക്ക് കിട്ടുക അല്ലേ അപ്പോൾ ടാൻജൻ ലൈനിന്റെ എബവ് ആണോ ലൈ ചെയ്യുക ബിലോ ആണോ ലൈ ചെയ്യുക എന്നുള്ളത് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അപ്പോൾ നമുക്കിവിടെ എന്തു പറയാൻ പറ്റില്ല ഇവിടെ കോൺഗേവ് അപ്പും അല്ല കോൺഗേവ് ഡൗണും അല്ല എന്നുള്ള പോലെയാണ് ആക്ച്വലി എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ വരുന്നത് എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഇൻറ്റർവെൽസ് ഓൺ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ക്യൂബ് മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ്സ് കോൺഗേവ് അപ്പ് വേർഡ് ആൻഡ് ഓൺ വിച്ച് ഇറ്റ് ഇസ് ഗേവ് ഡൗൺവേർഡ് മേക്ക് എ റഫ് സ്കെച്ച് ഓഫ് ദ ഗ്രാഫ് നമുക്കൊരു ഫങ്ഷൻ തന്നിട്ടുണ്ട് എഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് അത് കോൺകേവ് അപ്പ്വേഡ് ആവുന്നത് ഏത് ഇൻ്റർവെല്ലിലാണ് ഡൗൺവേർഡ് ആവുന്നത് ഏത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഈ ഗ്രാഫിൻ്റെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺകേവ് അപ്പുവേർഡ് കോൺകേവ് ഡൗൺവേർഡ് നമ്മൾ പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഓഫ് കോൺകേവിറ്റി യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇതിൻ്റെ ക്രിറ്റിക്കൽ പോയിന്റ്സിൽ എടുക്കുന്ന വാല്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും അല്ലേ സോ ഫസ്റ്റ് നമുക്ക് ക്രിറ്റിക്കൽ പോയിന്റ് ഇവാലുവേറ്റ് ചെയ്യണം ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോ ആവുന്ന പോയിന്റ് പോയിൻറ്റല്ലേ സോ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കാണാൻ പോവുകയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ക്യൂബ് മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് ഉള്ളത് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് വരും നയൻ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് ഈക്വൽ ടു സീറോ ആവുന്ന പോയിന്റ്സ് ആണ് എന്ത് വരിക ക്രിറ്റിക്കൽ പോയിന്റ്സ് വരിക സോ ഇതിന് ഈക്വൽ ടു സീറോ ഈക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക നയൻ എക്സ്ക്വയർ ഇസ് ഈക്വൽ ടു എറ്റ് എക്സ്ക്വയർ ഇസ് ഈക്വൽ ടു എറ്റ് ബൈ നയൻ എന്ന് വരും എക്സ്ക്വയർ ഇസ് ഈക്വൽ ടു എറ്റ് ബൈ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റിന് നമുക്ക് ആ ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എയ്റ്റ് ബൈ നയൻ എന്നുള്ള പോലെ വരും അല്ലേ എയ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ടു എന്ന് നമുക്ക് എഴുതാം ഫോറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ടു വരും ആൻഡ് ത്രീ നയൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ത്രീയും വരും സോ നമുക്കിവിടെ കിട്ടുക ടു ബൈ ത്രീ റൂട്ട് ടു എന്നുള്ള പോലെ കിട്ടും പ്ലസ് സോ മൈനസ് രണ്ട് സൈനും ഉണ്ട് സോ അപ്പോൾ നമുക്ക് രണ്ട് റൂട്ട്സ് ആണ് കിട്ടുക ഒന്ന് എക്സ് എസ് ഈക്വൽ ടു ടു ബൈ ത്രീ റൂട്ട് ടു ഒന്ന് എക്സ് എസ് ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ റൂട്ട് ടു എന്ന് പറഞ്ഞിട്ട് അല്ലേ സോ ആ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി പ്ലസ് ഒ മൈനസ് ടു ബൈ ത്രീ റൂട്ട് ടു എന്ന് പറഞ്ഞിട്ട് ഇനി ആ രണ്ട് വാല്യൂസിനും സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്താ വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ അല്ലേ സോ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ നോക്കി ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എസ് ഈക്വൽ ടു എറ്റീൻ എക്സ് ആണ് അത് മൈനസ് ടു ബൈ റൂട്ട് ത്രീ സോറി ടു ബൈ ത്രീ റൂട്ട് ടൂയില് എയ്റ്റീൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും വരിക ആൻഡ് പോസിറ്റീവ് ടു ബൈ ത്രീ റൂട്ട് ടൂല് ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും വരിക എന്നുള്ളത് നമുക്ക് അത് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ സോ സോതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് എക്സാക്ട്ി ഇവാലുവേറ്റ് ചെയ്യേണ്ട പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കിയാൽ മതി നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റേഴ്സ് ഉണ്ടാകും എക്സാമിന് പോകുമ്പോൾ സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് അപ്പോൾ ഇത് പോസിറ്റീവ് ആണ് ആൻഡ് ഇത് നെഗറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോക്കൽ മാക്സിമം ആണ് ഉണ്ടാവുക എന്നുള്ളതാ സെക്കൻഡ് റിവേറ്റൂ ടെസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആൻഡ് അത് ലെസ് ദാൻ സീറോ സോറി ഗ്രേറ്റർ ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ മിനിമം ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ആക്ച്വലി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം ഇനി കോൺഗേവ് അപ്പുവേഡ് കോൺഗേവ് ഡൗൺവേഡ് എന്നുള്ളത് എപ്പോഴാണ് വരിക ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോയും ലെസ് ദാൻ സീറോയും ആവുന്ന കേസിലാല്ലേ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ സീറോ ആവുക നമുക്ക് എയ്റ്റീൻ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആവുമ്പോഴാണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവുക സോ എയ്റ്റീൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവുമ്പോഴാണ് സോ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവുന്ന എല്ലാ പോയിൻ്റ്സിലും നമുക്കിത് കോൺഗേസ് ആണ് എന്നുള്ളത് പറയാം കാരണം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ വരുന്നുണ്ട് ആൻഡ് അതേപോലെ എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പം ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആവുന്നുണ്ട് സോ അവിടെ കോൺഗേവ് ഡൗൺവേർഡ് ആണെന്നുള്ളതും പറയാം ഇപ്പോൾ ഇൻറ്റർവെൽ വേർ ദിസ് ഫംഗ്ഷൻ ഇസ് കോൺഗേവ് അപ്പ്വേർഡ് കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ട് അതായത് സീറോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഇത് കോൺഗേവ് അപ്പ്വേഡ് വരും ആൻഡ് മൈനസ് ഇൻഫിനിറ്റി സീറോ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലില് കോൺഗേവ് വരും എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും ഇനി ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ഈ ഫങ്ഷൻ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം നമുക്ക് കിട്ടുന്നുണ്ട് സോ ആ വാല്യൂസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും ഓക്കെ ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഇതിപ്പോൾ ഇവരോട് ഗ്രാഫ് വരച്ചിട്ടുണ്ട് ഗ്രാഫ് വരച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ കോൺകേവ് അപ്പ്വേർഡാണ് സീറോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവെല്ലെന്ന് പറഞ്ഞു അപ്പം എക്സ് പോസിറ്റീവ് ആവുന്ന കേസിൽ ഇവിടെ ഒരു കോൺഗേവ് അപ്പ് ഗ്രാഫ് വരുന്നുണ്ട് ആൻഡ് എക്സ് നെഗറ്റീവ് ആവുന്ന കേസിൽ ഒരു കോൺഗേവ് ഡൗൺവേർഡ് ഗ്രാഫ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവർ കുറച്ച് ഈ എക്സ് ആക്സിന് കുറച്ച് മേലെയായിട്ടല്ലേ ഈ വേർട്ട് ഈ മീറ്റിംഗ് പോയിന്റ് വരച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നോക്കാൻ വേറൊന്നുമില്ല ഒന്നുമില്ല എഫ് എന്ന് പറഞ്ഞ ഫങ്ഷൻ എക്സ് എസ് ഈക്വൽ ടു സീറോ ആവുമ്പം എന്ത് വാല്യു എടുക്കണമെന്നുള്ളത് നോക്കിയാൽ മതി എക്സ് എസ് ഈക്വൽ ടു സീറോ ആവുമ്പോൾ ഇവിടെ ത്രീ ഇൻറ്റു സീറോ സീറോ ആവും എയ്റ്റ് ഇൻറ്റു സീറോ സീറോ ആവും ട്വൽവ് മാത്രമേ ഉള്ളൂ അല്ലേ സോ എഫ് എഫ് എക്സസ് ഈക്വൽ ടു ട്വൽവ് എന്ന് കിട്ടും അപ്പോൾ സീറോ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ഇമേജ് ഇവിടെ ട്വൽവാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇത് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും വൈ ആക്സിനെ മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പറ്റും ആൻഡ് ലെസ് ദാൻ സീറോയിലൊക്കെ കോൺവേവ് ആണ് ആൻഡ് ഗ്രേറ്റർ ദാൻ സീറോയിൽ കോൺകേവ് അപ്പ്വേഡും ആണ് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഈ കോൺകേവ് ഡൗൺവേഡിലും കോൺകേവ് അപ്പ്വേർഡിലും ഈ മാക്സിമം പോയിന്റ്സ് ഉണ്ടല്ലോ എവിടെയാണ് ഈ മാക്സിമം പോയിന്റും മിനിമം പോയിന്റും വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിൻസിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തത് അതായത് ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തത് അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ഇപ്പോൾ മൈനസ് ടു ബൈ ത്രീ റൂട്ടുവും പ്ലസ് ടു ബൈ ത്രീ റൂട്ടു ആണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയത് അവിടെ മൈനസ് ടു ബൈ ത്രീ റൂട്ട് ടു ഒരു ലോക്കൽ മാക്സിമം പോയിന്റ് ആണ് നമുക്ക് കിട്ടി അപ്പോൾ ഈ കോൺകേവ് ഡൗൺവേർഡ് ഗ്രാഫ് ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ എടുക്കുന്നത് ഈ മൈനസ് ടു ബൈ ത്രീ റൂട്ടു എന്ന് പറഞ്ഞ പോയിന്റിലാണ് സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിന്റ് ആയിരിക്കും ഹയസ്റ്റ് പീക്ക് പോയിന്റ് വരിക അതേപോലെ തന്നെ ടു ബൈ ത്രീ റൂട്ടൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇതിലെ മിനിമം വാല്യൂ വരിക സോ ഇത് എങ്ങനെ വരയ്ക്കുന്ന എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് കേട്ടോ സോ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് അത് കോൺകേവ് അപ്വേർഡ് ആണോ കോൺഗേവ് ഡൗൺവേർഡ് ആവുന്നത് എവിടെയെന്നുള്ളത് ആദ്യം ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സോ കോൺഗേവ് അപ്പ്വേഡ് കോൺഗേവ് ഡൗൺവേഡ് എന്നുള്ളത് ഡയറക്റ്റ് എഫ് ഡബിൾ ഡാഷ് എവിടെ പോസിറ്റീവ് ആവുന്നു എവിടെ നെഗറ്റീവ് ആവുന്നു എന്നുള്ളത് ഡയറക്റ്റ് നോക്കി നമുക്ക് പറയാൻ പറ്റും സോ എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിൽ കോൺഗേവ് അപ്പ്വേഡും എക്സ് ലെസ് ദാൻ സീറോയിൽ കോൺഗേവ് ഡൗൺവേർഡും എന്നുള്ളത് ഡയറക്റ്റ് ഈ ഫംഗ്ഷൻ നോക്കി നമുക്ക് പറയാൻ പറ്റും ഇനി എവിടെയാണ് ഇതിന് മാക്സിമം ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പോയിന്റ് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിൽ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്തത് അല്ലേ സോ ക്രിട്ടിക്കൽ ൽ പോയിൻറ്റിൽ ഈ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പം നമുക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കിട്ടുന്നുണ്ട് ആൻഡ് എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് കുറച്ച് മേലെയായിട്ടായിരിക്കും ഈ ഗ്രാഫ് പോകുന്നത് ഇപ്പം സപ്പോസ് ഇതൊരു മൈനസ് ട്വൽവ് ആയിരുന്നു വാല്യൂ എന്ന് കരുതിക്കോളും അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക ഇവിടെ ആയിരിക്കും ഓക്കെ ആണല്ലോ കാരണം നെഗറ്റീവ് ആക്സസിലാണ് നെഗറ്റീവ് വൈ ആക്സസിലാണ് അത് മീറ്റ് ചെയ്യുന്നത് എന്നുള്ള പോലെ ബാക്കി ക്യാരക്ടേഴ്സിനൊന്നും ചെയ്ഞ്ച് വരില്ല പക്ഷേ എഫ് ഓഫ് സീറോ എന്താ വാല്യൂ വരിക എന്നുള്ളതിനനുസരിച്ച് ഇത് മേലെയാണോ താഴെയാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും സോ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ കഴിയും ഓക്കെ ആണല്ലോ സോ ദാറ്റ്സ് ഫോർ ടുഡേ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം താങ്ക്